Hello, Assalamu alaikum. Welcome to our new vlog. Another cooking video on ningal thumbnail kanda pole easy breakfast. Appo idu yani kannachathri vechittana undaaki edukkunnathu. Bangara simple aanu undaaki edukkanu. Appo channel subscribe cheyathoru subscribe cheya. Bell icon press cheyathale njan idunna videos ni notification ningalku kittollu. കണ്ണച്ചത്തിരി ഉണ്ടാക്കി എടുക്കണം. അപ്പം അതിനുള്ള പൊടികൾ ഞാൻ ഈ ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് എടുത്തത്. അപ്പം ഈ ഒരു കപ്പും അതിൻ്റെ ഒരു ഹാഫും വീറ്റ് ഫ്ലോർ എടുത്ത് പിന്നെ അതിൻ്റെ ഒരു കപ്പ് മൈദയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും ഈക്വലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മൈദ കൂട്ടിയിട്ട് വീറ്റ് ഫ്ലോർ കുറയ്ക്കാം. ഇവിടെ ഞാൻ വീറ്റ് ഫ്ലോർ കൂട്ടിയിട്ട് മൈദ കുറച്ചിട്ടാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച്. എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അവസാനം നമുക്ക് കുറച്ച് സമയം കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റും. ഇതിൽ വെള്ളം കുറവായി തോന്നാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിനി കൈ കൊണ്ട് കുഴച്ചെടുക്കാം. ഇതിനി പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും, കാരണം ഓൾറെഡി ഇതിൽ നല്ലപോലെ വെള്ളം മിക്സായിട്ടുണ്ടല്ലോ. ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കി എടുക്കണം. ബോൾസ് ആക്കി എടുക്കുമ്പോൾ ഈ ഒരു സൈസിൽ എടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്ന ബോൾസിനേക്കാളും കുറച്ചും കൂടെ വലുപ്പം വേണം. ഇനി ഇത് പൊടിയിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോഴും നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പം വേണം. ഇനി ഇതിലേക്ക് ഗീ അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഗീ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി ഇതേപോലെ മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ നാല് കോണുകൾ സെൻറ്ററിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാവും. എന്നിട്ട് ബാക്കിയുള്ള ബോൾസ് എല്ലാം ഈ ഒരു ഷേപ്പിലാക്കി വെക്കുക. അവസാനമാണ് അത് നീട്ടിപ്പരത്താം. ഇനി ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് അടിയിൽ വരുന്ന രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. ഈ പരത്തുന്നതിൽ പൊടി ആഡ് ചെയ്യരുത്. പരത്തുമ്പോൾ നമ്മൾ ആദ്യം പരത്തിയ പത്തിരിയുടെ അത്ര സൈസ് വേണ്ട, ചെറിയൊരു സൈസിൽ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്വയർ ഷേപ്പ് ഒന്നും കൂടെ ആക്കി കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഗീ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ടിത് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം.
അങ്ങനെ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. ഇനി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ നാല് പത്തിരിയാണ് ഉണ്ടാക്കിയത്, അപ്പോൾ അതിനുള്ള രണ്ട് എഗ്ഗാണ് ഞാൻ എടുത്തത്. നിങ്ങൾ എത്ര പത്തിരിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ എഗ്ഗിൻ്റെ എണ്ണം കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാഡമം ആഡ് ചെയ്ത് കൊടുക്കുക. തൊലി കളഞ്ഞിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചുട്ടെടുത്ത പത്തിരി രണ്ട് സൈഡും നല്ല പോലെ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് ടൈം ഇതിൽ വെക്കരുത്, കാരണം ഇത് ഓൾറെഡി കുക്കായ പത്തിരിയാണ്, പിന്നെ എഗ്ഗായതുകൊണ്ട് പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് ഭാഗം ഒന്ന് ചൂടാവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ഇതേപോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് രണ്ട് ഭാഗവും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിങ്ങനെ തന്നെ കഴിക്കുന്നതാണ്, ഇതിലേക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.